നമസ്കാരം. സമൂഹമാധ്യമങ്ങൾ വലിയ പങ്കാണ് നമ്മുടെ ജീവിതത്തിൽ വഹിക്കുന്നത്. പ്രത്യേകിച്ചും ഈ കോവിഡ് കാലത്തൊക്കെ സമൂഹമാധ്യമങ്ങളിലൂടെ മാത്രം പ്രശസ്തരായവരും ഒക്കെ ധാരാളമുണ്ട്. ഒരുപാട് ഗായകരുണ്ട്, ഒരുപാട് വീട്ടമ്മമാർ ഗായകരായി, ഒരുപാട് പെൺകുട്ടികൾ നർത്തകികളായി, ഒരുപാട് പേർ പ്രായമായവർ വരെ സമൂഹമാധ്യമങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ. പക്ഷേ ഈ സമൂഹമാധ്യമങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ചതിയെക്കുറിച്ച്, അതിലെ അതിക്രൂരമായ ചില ഇടപെടലുകളെക്കുറിച്ച് ഇതിനു മുൻപും തത്വമയി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. അന്ന് ഒരുപാട് ഗ്രൂപ്പുകൾ, ഈ ലോക്ക്ഡൗൺ ആരംഭിച്ച ആ ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിൽ ധാരാളം ഗ്രൂപ്പുകൾ രൂപീകൃതമായി. ഈ ഗ്രൂപ്പുകളിലൊക്കെ പലതരത്തിലുള്ള പ്രകടനങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും സ്ത്രീകളുമായുള്ള അനാവശ്യമായ ചില ചാറ്റിങ്ങുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അത്തരം വാർത്തകൾ തത്വമയി ന്യൂസ് അന്ന് നൽകിയത്. പക്ഷേ ഇപ്പോൾ ആ ഗ്രൂപ്പുകളൊന്നും അത്ര സജീവമല്ല. അന്ന് ഒരു മുന്നറിയിപ്പായി നമ്മൾ പറഞ്ഞിരുന്നു, ഈ ഗ്രൂപ്പുകളിലൊക്കെ ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം, അതിൻ്റെ അഡ്മിൻ, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിച്ച് അന്വേഷിച്ച ശേഷമേ ഈ ഗ്രൂപ്പുകളിലൊക്കെ അംഗമാകാമൂ, ഈ ഗ്രൂപ്പുകളുടെ പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യാവൂ. പല ഉദ്ദേശത്തോടുകൂടി, രാഷ്ട്രീയമായ ഉദ്ദേശത്തോടുകൂടി, അതുപോലെ സ്ത്രീകളെ വലയിൽ വീഴ്ത്താനുള്ള ഉദ്ദേശത്തോടുകൂടി, അതുപോലെ തന്നെ കള്ളക്കടത്ത്, മയക്കുമരുന്ന് അതുപോലെയുള്ള മേഖലകളുടെ സ്വാധീനം ഉപയോഗപ്പെടുത്താൻ, അങ്ങനെ പല പല ആരോപണങ്ങളാണ് പല ഗ്രൂപ്പുകളും അന്ന് പെട്ടെന്ന് പൊട്ടിമുളച്ചപ്പോൾ അന്ന് പൊതുജനം അന്ന് ഉന്നയിച്ചത്. ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ, അത് വളരെ ദുരൂഹമായി തോന്നുന്നു ഇത്തരം ഗ്രൂപ്പുകളുടെ പ്രവർത്തനമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലെ തന്നെ, വാട്സാപ്പ് പോലെ തന്നെ, ഇൻസ്റ്റാഗ്രാമും ജനങ്ങൾക്കിടയിൽ വലിയ ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരു സമൂഹ മാധ്യമമാണ്. ഫേസ്ബുക്കിൻ്റെ ഒരു സബോർഡിനേറ്റ് കമ്പനിയായിട്ട് അല്ലെങ്കിൽ സബോർഡിനേറ്റ് മാധ്യമമായിട്ട് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റാഗ്രാം. ഇത് ഈ ഒരു വാർത്ത, ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു പെൺകുട്ടിക്ക് ഒരു ചതി പറ്റി, അതിനെക്കുറിച്ചാണ് ഈ ഒരു വാർത്ത. ഇത് നമ്മൾ ആദ്യമേ ഇതിന് മുന്നറിയിപ്പ് നൽകുന്നു. ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ, വാട്സാപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഉപയോഗിക്കുന്നവർ, പ്രത്യേകിച്ചും സ്ത്രീകളും പെൺകുട്ടികളും കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്താണ് സംഭവം. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ ഒരാൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. ഈ കൂട്ടത്തിലെ പ്രധാനിയായിരിക്കാം. നെടുമങ്ങാട്, തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി തൗഫീഖ് എന്ന് പറയുന്ന വ്യക്തിയാണ് പോത്തൻകോട് പോലീസിൻ്റെ പിടിയിലായത്. രണ്ട് പ്രതികൾ ഒളിവിലാണെന്നും ഇവരെ വൈകാതെ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. പോക്സോ വകുപ്പ് ചുമത്തി ഇയാളെ റിമാൻഡ് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ വശീകരിച്ച് തൗഫീഖ് വീഡിയോ കോളിലൂടെ പെൺകുട്ടിയുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തി ഇതുവച്ച് ഭീഷണിപ്പെടുത്തിയാണ് ഈ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുവെന്ന് പെൺകുട്ടി മൊഴിയും നൽകിയിട്ടുണ്ട്. ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് നമ്മൾ വെറുതെ ഒരു സാധാരണഗതിയിൽ ഒരു പത്രത്തിൻ്റെ ഒരു ചെറിയ കോളത്തിൽ ഒതുങ്ങാവുന്ന ഒരു വാർത്ത മാത്രമാണ്. പക്ഷേ ഇത് ഒരു ചതിയുടെ, നമ്മൾ ഈ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തിരുന്നു. ഇതൊക്കെ ചിലപ്പോൾ ഇത്തരത്തിലുള്ള അജണ്ടകളുടെ ഭാഗമാകാം. കാരണം നഗ്നദൃശ്യങ്ങൾ പകർത്തി ആ നഗ്നദൃശ്യങ്ങൾ പ്രചരിപ്പിക്കും, വീട്ടുകാർക്ക് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരിക്കാം ഈ തൗഫീഖ് എന്ന് പറയുന്ന വ്യക്തിയും കൂട്ടരും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. ഇത് ഇത്തരത്തിലുള്ള കെണികൾ ഇതിപ്പോൾ അറിഞ്ഞുകൊണ്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഒരു കാര്യമാണ്. അറിയാതെ എത്രയോ കാര്യങ്ങൾ എവിടെയെല്ലാം നടക്കുന്നു, അല്ലെങ്കിൽ പെൺകുട്ടികൾ തന്നെ ഭയന്ന് ഇതൊക്കെ മറച്ചുവെക്കുന്നു, തുടർന്ന് ആത്മഹത്യ ചെയ്യുന്നു. നമ്മുടെ സമൂഹം വല്ലാത്ത ഒരു വികലമായ ചിന്താഗതിയിലേക്കാണ് പോകുന്നത്, പ്രത്യേകിച്ചും ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൽ. ഇത് ശരിക്കും പെൺകുട്ടികളും മാതാപിതാക്കളും ഒക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനകത്ത് പ്രായം അതൊന്നും ഒരു പ്രശ്നമേ അല്ല ഇത്തരക്കാർക്ക്, ഇത്തരം ഞരമ്പ് രോഗികൾക്ക്, അല്ലെങ്കിൽ ഈ ഉദ്ദേശത്തോടുകൂടി മാത്രം ഈ സമൂഹ മാധ്യമങ്ങളെ സമീപിക്കുന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. പ്രായവും ഒന്നും ഒരു പ്രശ്നമേ അല്ല. അവർക്ക് അവരുടെ കാര്യം നടക്കണം. അവർ അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും, എന്ത് നാണംകെട്ട പ്രവൃത്തി വേണമെങ്കിലും ചെയ്യും. അതിന് സമൂഹ മാധ്യമങ്ങളെ മറയാക്കുന്നു. നമ്മുടെ കേരളത്തിലെ സൈബർ പോലീസിംഗ് സംവിധാനങ്ങൾ കുറച്ചുകൂടി ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന അഭിപ്രായം പൊതുജനത്തിന് ഉണ്ട്. നമ്മുടെ സൈബർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും അപ്ഡേറ്റഡ് ആണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് ഇത്തരത്തിൽ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അതിന് വേണ്ട നടപടികൾ എടുക്കുന്നതിൽ കുറച്ചുകൂടി ദ്രുതമായ ഒരു സംവിധാനം നമുക്ക് വേണ്ടതാണ്. ഇത്തരം കേസുകൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതൊക്കെ പലപ്പോഴും തെളിവില്ലാത്തതിൻ്റെയും മറ്റു കാര്യങ്ങളുടെയും പേരിൽ തേഞ്ഞ് മാഞ്ഞു പോവുകയാണ് പതിവ്, അല്ലെങ്കിൽ കേസ് അവസാനിപ്പിക്കുകയാണ് പതിവ്. അപ്പോൾ ഇത്തരം ഞരമ്പ് രോഗികൾക്ക് വീണ്ടും അതിലേക്ക് ഉണർവ്, അത് വീണ്ടും ചെയ്യാനുള്ള ആ ഒരു ഉണർവ് ലഭിക്കുകയാണ്. അവർ വീണ്ടും വരുന്നു, ആ ഇത്രയേ ഉള്ളൂ കാര്യം, ഇത് പിടിച്ചു കഴിഞ്ഞാൽ കൂടി വന്നാൽ ചോദ്യം ചെയ്യും, അതിനുശേഷം മറ്റു കാര്യങ്ങൾ വിട്ടയക്കും, അല്ലെങ്കിൽ തെളിവില്ലാത്തതിന് ശേഷം വിട്ടയക്കും, കോടതിയിലെത്തി ആദ്യത്തെ സിറ്റിങ്ങിൽ തന്നെ കേസ് തേഞ്ഞു മാഞ്ഞു പോകും. അപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സൈബർ നിയമങ്ങളെ പരിപോഷിപ്പെടുത്തിക്കൊണ്ട്, സൈബർ നിയമങ്ങളെ കൂടുതൽ ദൃഢമാക്കിക്കൊണ്ട് വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ, നമ്മുടെ കേരളത്തിലെ പോലീസ് സംവിധാനങ്ങൾ മുമ്പോട്ട് പോകാൻ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഞരമ്പ് രോഗികളുള്ളത്. ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാമും എഫ് ബിയും വാട്സപ്പും ഒക്കെ ഉപയോഗിച്ച് പെൺകുട്ടികളെ വശീകരിച്ച് അവരുടെ നഗ്നദൃശ്യങ്ങളൊക്കെ പകർത്തി ഇത്തരത്തിൽ താന്തോന്നിത്തരവും വേണ്ടാത്ത നടപടിയും കാണിക്കുന്നത് കേരളത്തിൽ വളരെ കൂടി വരുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഇതൊരു മുന്നറിയിപ്പായി കൂടി കരുതുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഈ തൗഫീഖിനെ പോലെയുള്ള ആയിരക്കണക്കിന് പേർ പല സ്ഥലങ്ങളിൽ നിന്ന് പലതും പറഞ്ഞ്, പല കാര്യങ്ങളും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു ഓപ്പറേഷൻ അജണ്ടയുടെ ഭാഗമായിരിക്കാം, നമുക്കറിയില്ല. എന്തൊക്കെയായാലും എല്ലാവരും ഒന്ന് സൂക്ഷിച്ചിരിക്കുക. പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ മാതാപിതാക്കളും
മാതാപിതാക്കൾ ഉൾപ്പെടെ പ്രായമായവരെ, ഞാൻ ആദ്യം പറഞ്ഞു പ്രായമായവർ പോലും ഇവർക്കൊന്നും ഒരു പ്രശ്നമേ അല്ല. ധാരാളം ഈ കുഞ്ഞിനെ ഇട്ടിട്ട് കുഞ്ഞുങ്ങളെ, രണ്ടും മൂന്നും വയസ്സുള്ള കുഞ്ഞുങ്ങളെയും എട്ടും ഒമ്പതും വയസ്സുള്ള കുഞ്ഞുങ്ങളെയും ഒക്കെ ഇട്ടിട്ട് വീട്ടമ്മമാർ ഒളിച്ചോടി പോകുന്ന വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എഫ് ബിയിലൂടെ പരിചയപ്പെട്ട കാമുകന്റെ, പത്തും ഇരുപതും വയസ്സ് ഇളയ കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയതും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതും തകരാറിലാകുന്നതും ഒക്കെ ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇത്തരം വാർത്തകൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.